അൺയൂഷ്യൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഇപ്പോൾ ചൂടാലൊക്കെ അല്ലേ, അപ്പം കടയിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഈ ഐസ്ക്രീം കണ്ടൻസ്ഡ് മിൽക്കോ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റോ മിൽക്ക് പൗഡറോ ഒന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഐസ്ക്രീം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്, മൊത്തം 100 ഗ്രാമാണ്. പിന്നെ വാനില എസൻസ്, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, 8 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ, പിന്നെ 1 കപ്പ് നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കുന്നതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തവർക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 കപ്പ് പാലാണ്. അപ്പം ഇതിനകത്ത് 1 കപ്പ് പാലെന്ന് പറഞ്ഞാൽ 200 ml ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ബീറ്റ് ചെയ്യുന്നത് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ അതിനെ ഒരു മീഡിയം സ്പീഡിലേക്ക് കൊണ്ടുവരാവൂ. നമ്മളിത് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലേഡ് നമ്മൾ മുമ്പേ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് മാത്രമേ ഇതിനകത്തിട്ട് ബീറ്റ് ചെയ്യാവൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ബ്ലേഡ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചൂടായിട്ട് നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ ക്രീം കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കഴിയുമ്പോഴും നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിനകത്തേക്ക് 8 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം ആവശ്യം. ഒരിക്കലും ക്രീം ഓവർ ബീറ്റിനായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ വേണം പതുക്കെ പതുക്കെ അത് മീഡിയം സ്പീഡിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു മിൽമയുടെ ഐസ്ക്രീം വാങ്ങിച്ചൊരു കണ്ടെയ്നർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഐസ്ക്രീം ഉണ്ടാവുമെന്നും നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഞാനിതിനകത്തേക്ക് മുഴുവൻ ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടിന്നിൻ്റെ ഏകദേശം 3/4 ഭാഗവോളം ഐസ്ക്രീം ഉണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനെ ഇവിടെ ജസ്റ്റ് ഒരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതുപോലെ ഞാൻ എല്ലാവരോടും ആയിട്ട് ഒരു കാര്യം പറയാം, ഇത് ചെന്നിടയ്ക്ക് തണുത്തോ തണുത്തോ എന്നും പറഞ്ഞ് തുറന്നു നോക്കാൻ പാടില്ല. കാരണം ഇതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും തണുക്കാൻ അനുവദിക്കണം. ഞാനിതിവിടെ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന പരിപാടിയായിട്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ 11 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിട്ടൊന്ന് തുറന്ന് നോക്കാം. വാവ്, പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇതിവിടെ. ഇപ്പോൾ ചൂടുകാലൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു പേടിയില്ലാതെ സിമ്പിളായിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണേ.
അപ്പോൾ ഇതിലും നല്ല ഒരുപാട് ഒരുപാട് വീഡിയോസുമായി ഇനിയും കാണാം. അതുവരെക്കും ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.